ആഹാ, നോക്ക്, ഒരു പുതിയ കുടുംബം നമ്മുടെ വീടിനടുത്ത് താമസിക്കാൻ വന്നിരിക്കുന്നു സാഷ. അതെ, ഇവര് നല്ലവരാണെന്ന് തോന്നുന്നു. നോക്ക്, നമ്മുടെ പ്രായത്തിലുള്ള ഒരു പയ്യനും ഉണ്ട്. ഹേയ്, ഹായ് സുഹൃത്തേ, സുഹൃത്തേ. ഇനി നമുക്ക് നന്നായി കളിച്ച് രസിക്കാം. ആ പുതിയ പയ്യനുമായി കൂട്ടുകൂടാം. ഇവര് വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. അതെ, ഇവന്റെ അടുത്ത് നമ്മുടെ മറ്റു കൂട്ടുകാരെക്കാൾ കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് ഇവന്റെ കൂടെ കളിക്കാം, ശരിയല്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ പഴയ കൂട്ടുകാർ നിങ്ങളെ കളിക്കാൻ വിളിച്ചാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സാരമില്ല, ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെന്ന്. അതെ, അവര് വല്ലാത്ത ബോറാണ് പൂപ്പാ. ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ? എന്നാ നിങ്ങൾ കേട്ടോ, ഈ കഥയുടെ പേര് പണക്കാരനായ പൂച്ചയും പാവപ്പെട്ടവനായ നായും. പണ്ടൊരിക്കൽ നടന്ന കഥയാണിത്. ഒരു ചെറിയ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് മിങ്കി. മിങ്കി എപ്പോഴും അവിടെയും ഇവിടെയും കളിച്ചുകൊണ്ടേ ഇരിക്കും. എപ്പ നോക്കിയാലും അതിന് കളിയും തമാശയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു നായക്കുട്ടി. ആ നായക്കുട്ടിയുടെ പേര് കാലു എന്നായിരുന്നു. അത് അനാഥനായൊരു നായക്കുട്ടിയായിരുന്നു. തെരുവിലായിരുന്നു താമസം. അത് ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നായിരുന്നു. പക്ഷെ അതിനെപ്പോഴും സന്തോഷമായിരുന്നു. കാലുവും മിങ്കിയും എപ്പോഴും ഒരുമിച്ചാണ് കളിക്കാറ്. ഒരിക്കൽ ഒരു പുതിയ പൂച്ചക്കുട്ടി ആ കോളനിയിൽ താമസിക്കാനായി വന്നു. അതിന്റെ പേര് ഏഞ്ചൽ എന്നായിരുന്നു. നല്ല വെളുത്ത ഒരു പാർസി പൂച്ച. അത് ഒരു പണക്കാരന്റെ വളർത്തുമൃഗമായിരുന്നു. ഒരു ദിവസം നമ്മുടെ മിങ്കി ആ പണക്കാരി പൂച്ചയെ കാണാൻ പോയി. ഹേയ്, ഇത് എങ്ങനെയുള്ള മൃഗമാണ്? ഹേയ്, നീ ആരാ? ഞാനോ, ഞാനൊരു ആട്ടിൻകുട്ടിയാ. എന്റെ പേര് മിൻകി എന്നാണ്. ആട്ടിൻകുട്ടിയാ? ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ എന്താ? ഞാൻ ഇങ്ങനെ ഒരു മൃഗത്തെ കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടേയില്ല. പക്ഷെ നീ നല്ലവളാ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ നന്ദി. നിന്നെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നിന്റെ പുതിയ വീടാണോ? അതെ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര വലിയ വീടാ! നിന്റെ വീട്ടില് കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവൂലേ? അതെ, തീർച്ചയായും. നീ എന്റെ കളിപ്പാട്ടങ്ങൾ കാണാൻ വരുന്നോ? ആ, ഞാൻ വരാം. ഇതാ, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെയുള്ള കളിപ്പാട്ടങ്ങൾ ഞാൻ കണ്ടിട്ടേയില്ല. നിനക്ക് എന്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണോ? ഞാൻ നിനക്ക് ഇനിയും കുറേ കളിപ്പാട്ടങ്ങൾ കാണിക്കാം. അതുകൊണ്ട് കളിക്കാൻ നല്ല രസമായിരിക്കും. എനിക്കും ഇവിടെ പുതിയ സുഹൃത്തുക്കളെ വേണം. നിനക്ക് എന്റെ കൂട്ടുകാരിയാവാമോ? അത് പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? മിങ്കി, നീ എന്താ ഇവിടെ തണച്ചു നിൽക്കുന്നത്? വാ, നമുക്ക് കളിക്കാൻ പോവാണേ. വേണ്ട കാലു, ഇന്ന് വേണ്ട. ഞാൻ അല്പം ബിസിയാണ്, പിന്നീട് കാണാം കേട്ടോ. ഓ, നീ വന്നുവല്ലേ മിങ്കി. വാ, നമുക്ക് എന്റെ യജമാന്റെ വീട്ടിൽ പോയി കളിക്കാം. വാ, കളിക്കാം. അവിടെ കളിക്കാൻ നല്ല രസമായിരിക്കും. ഓ, അപ്പൊ മിങ്കി പുതിയ കൂട്ടുകാരിയുടെ കൂടെ കൂടി. എന്റെ കൂടെ കളിക്കാൻ അവൾക്ക് എന്താ ഇത്ര വിഷമെന്ന് എനിക്കറിയില്ല. ശരി, നീ സന്തോഷമായിരിക്ക. ഒരു ദിവസം മിങ്കി വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ വന്നെത്തി. അയ്യോ, ഇവിടെ മുഴുവനും വല്ലാത്ത ഇരുട്ടാണല്ലോ. കൊടുങ്കാറ്റ് വരുമെന്ന് തോന്നുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം. ഓ അയ്യോ, കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങിയല്ലോ. അയ്യോ, മഴ പെയ്യുന്നു. ഞാൻ ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടണം. അതാ, ഏഞ്ചലിന്റെ യജമാനന്റെ വീടാണ്. ഞാൻ അവിടെ എത്തിച്ചേർന്നാൽ അവൾ എന്നെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാ. ഏഞ്ചൽ, നിന്നെ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷായി. ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. ഈ കൊടുങ്കാറ്റ് വളരെ അപകടം പിടിച്ചതാ.
അത് എന്താണെന്ന് വെച്ചാൽ മിങ്കി, എന്റെ യജമാനൻ കുറച്ച് ദിവസം മുൻപാണ് ഒരു പുതിയ കമ്പളം വാങ്ങിയത്. ഞാൻ നിന്നെ അകത്തേക്ക് കൊണ്ടുപോയാൽ നീ അതെല്ലാം വൃത്തികേടാക്കും. തീർച്ചയായും എന്റെ യജമാനൻ അത് കണ്ടാൽ കോപിക്കും. ആ, അങ്ങനെ പറയല്ലേ ഏഞ്ചൽ, എന്നെ കൊടുങ്കാറ്റിൽ പുറത്തേക്ക് അയക്കരുത്. എന്നോട് ക്ഷമിക്കും മിങ്കി, സത്യമായിട്ടും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഈ ഏഞ്ചൽ എത്ര സ്വാർത്ഥയാണ്! അവളുടെ കളിപ്പാട്ടങ്ങൾ ഒന്നിനും ഉപയോഗപ്പെടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. അവൾ ഒരിക്കലും എന്റെ കൂട്ടുകാരിയാവില്ല. എന്റെ കൂടെ വാ മിങ്കി. നീ മഴയിൽ നനയുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്റെ അടുത്ത് അധികമായിട്ടൊന്നുമില്ല, പക്ഷേ എന്റെ യജമാനന്റെ വീട്ടിലേക്ക് നിനക്ക് വരാം. അവിടെ നല്ല ചൂടുള്ള സൂപ്പ് വെച്ചിട്ടുണ്ട്. വാ, എന്റെ കൂടെ വാ. കാലു, എനിക്ക് നാണക്കേട് തോന്നുന്നു. ഞാൻ എന്തൊരു സ്വാർത്ഥയാണ്! നീ ആണെങ്കിൽ എന്റെ നല്ല സുഹൃത്തും. സുഹൃത്തുക്കൾ വേറെ എന്തിനാണ്? ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് മക്കളെ? എനിക്ക് മനസ്സിലായി അപ്പൂപ്പ, പണം കൊണ്ടല്ല നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന്റെ അളവ് നിശ്ചയിക്കേണ്ടത്. വളരെ ശരിയാണ്. അപ്പൊ ആ പയ്യന് നമ്മുടെ ശരിയായ സുഹൃത്താവാൻ കഴിയില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല കുട്ടികളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അവന്റെ കളിപ്പാട്ടങ്ങളെ വെച്ച് അവനെ അളക്കരുത് എന്ന്. അവൻ നല്ലവനാണോ അതോ ചീത്തയാണോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതറിയേണ്ടത് അത്യാവശ്യമാണ്. എന്നാ വാ, നമുക്ക് പുറത്തു പോയി അവനോടൊരു ഹലോ പറയാം. വാ ശൈനി, അവനും നമ്മളെ വിളിക്കുന്നു. അതെ കുട്ടികളെ, നിങ്ങളുടെ പുതിയ കൂട്ടുകാരോടൊപ്പം നന്നായി കളിച്ച് രസിച്ചോ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.